സുൽമിന്റെ ഭാഗമാണ്. ഒത്തിരി വിധങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇയ്യാകും വല്ലുൽം, നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ സൂക്ഷിക്കണമേ. വല്ലുൽം, അക്രമം നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു ളുലുമാതുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് മേൽ ഇരുട്ടുകളായി ഭവിക്കുമെന്ന് മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബിതങ്ങൾ പറഞ്ഞ മറ്റൊരു ഭാഗം, വഇയാകും വശ്ശുഹ, നിങ്ങൾ എന്താവരുത്, സ്വാർത്ഥന്മാരായി പോവുകയും അരുത്, അതും നിങ്ങൾ ചെയ്യരുത്. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോവാൻ കാരണമായ വിഷയമാണത്. ഹമലഹും അലാ അൻ സഫഖൂ ദിമാഅഹും, അവർ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാൻ കാരണമായത് ഓരോരുത്തരും എനിക്ക് വേണം എനിക്ക് വേണം, തന്റെ കൂട്ടുകാരനെ സഹായിച്ചുകൂടാ എന്ന സ്വാർത്ഥത കണ്ടപ്പോഴാണ്. വസ്തഹല്ലൂ മഹാരിമഹും, ഒരാൾക്ക് അവകാശപ്പെടാത്തത് എനിക്ക് വേണമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായത്. അങ്ങനെയാണ് കൊളോണിയലിസം ഉണ്ടാകുന്നത്. ഒരു നാട് മറ്റൊരു നാട്, ഒരു കൊളോണിയൽ രാജ്യം വന്ന്, ഒരു ഇംപീരിയൽ രാജ്യം വന്ന് ഒരു രാജ്യത്തെ കീഴടക്കുകയാണ്, പലസ്തീനികൾക്ക് സംഭവിച്ച പോലെ. അങ്ങനെ വരുമ്പോ അന്യായമായത് തനിക്ക് വേണമെന്ന നിലപാടുകൾ എടുക്കുമ്പോൾ സഫഖൂദിമാഹും, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും. കൊല്ലം 50 കഴിഞ്ഞു, രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നടന്ന യുദ്ധങ്ങൾ അങ്ങനെയാണ്. തങ്ങളുടേതല്ലാത്ത രാജ്യങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് വെട്ടിപ്പിടിക്കാനുള്ള മോഹത്തിലാണ് ലോകത്ത് മഹായുദ്ധങ്ങൾ വരെ ഉണ്ടായത് അല്ലേ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ, സ്വാർത്ഥന്മാരാവല്ലേ എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് വിഷയം.